നമസ്കാരം മുസ്ലിം ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് ഉറപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയുടെ ഇടപെടലിൽ രാഹുൽ ഗാന്ധി എംപിയുടെ കേരള പര്യടനത്തിന് മുമ്പ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് കൈമാറാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കെ പി സി സി പ്രസിഡന്റിന് എത്തുകയായിരുന്നു ഇതോടെ മിന്നൽ വേഗത്തിൽ ഇന്നലെ രാത്രി തന്നെ പദവി കൈമാറാൻ കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ വി വി പ്രകാശിന് കത്തു നൽകി ഇന്നലെ രാവിലെ പതിനൊന്നരയ്ക്ക് ഡി സി സി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വി വി പ്രകാശ് പ്രസിഡന്റ് സ്ഥാനം ഷൌഖത്തിന് കൈമാറി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആര്യാടൻ മുഹമ്മദ് ആദ്യ ഡി സി സി പ്രസിഡന്റായി അൻപത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് മകന് ഷൗകത്ത് ഡി സി സി നേതൃത്വത്തിൽ എത്തുന്നത് മലപ്പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച ആര്യാടൻ ഷൌക്കത്ത് വിഭജന രാഷ്ട്രീയത്തിനെതിരെ റഹ്മാൻ സാഹിബിന്റെ പോരാട്ടത്തെ പിന്തുടരുമെന്ന് വ്യക്തമാക്കി മുസ്ലിം ലീഗിന് കീഴടങ്ങില്ലെന്ന സന്ദേശമാണ് നൽകിയത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒത്തുതീർപ്പ് ഫോർമുലയായി സംസ്ഥാന സമിതി ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തിനെ മലപ്പുറം ഡി സി സി പ്രസിഡന്റാക്കാനെടുത്ത തീരുമാനം മുസ്ലിം ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് അനുശിതത്തിലായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തിനായി ആര്യാടൻ ഷൗക്കത്തും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശുമായിരുന്നു അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നത് നിയോജക മണ്ഡലത്തിലെ രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ഏഴ് മണ്ഡലം കമ്മിറ്റികളിൽ അഞ്ച് മണ്ഡലം കമ്മിറ്റികളും പി വി അൻവറിനെ തോൽപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമാണ് ഉയർത്തിയത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും ഷൌക്കത്തിനൊപ്പമുണ്ടായിരുന്നു പ്രകാശ് പ്രസിഡന്റായ മലപ്പുറം ഡി സി സിയുടെ റിപ്പോർട്ടും രണ്ടു മണ്ഡലം കമ്മിറ്റികളുമായിരുന്നു പ്രകാശിനോടൊപ്പം നിന്നത് എ സി രണ്ടു ഘട്ടങ്ങളിലായി നടത്തിയ സർവേയിലും സാമുദായിക സമവാക്യങ്ങളും അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളും അടക്കം പരിഗണിച്ച് ഷൗക്കത്തിനായിരുന്നു മേൽക്കൈ നിലമ്പൂരിൽ തർക്കം മുറുകിയപ്പോൾ ടി സിദ്ദിഖിനെ സമവായ സ്ഥാനാർത്ഥിയാക്കാനും ശ്രമമുണ്ടായി ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജഭീഷണി മുഴക്കിയാണ് പ്രകാശ് ഈ നീക്കത്തെ പ്രതിരോധിച്ചത് തർക്കം മുറുകിയപ്പോൾ സ്ഥാനാർത്ഥി നിർണയം കേരളത്തിൽ നടത്താൻ ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡ് ലിസ്റ്റ് മടക്കി ഇതോടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇരുവരെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ചർച്ച നടത്തി രണ്ടാം തവണയും സീറ്റില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റു പോംവഴിയില്ലെന്ന വൈകാരിക നിലപാടാണ് പ്രകാശ് മുന്നോട്ട് വച്ചത് പകരം സീറ്റായി നിർദ്ദേശിച്ച പട്ടാമ്പി വേണ്ടെന്നും മത്സരിക്കുന്നെങ്കിൽ അഞ്ചു വർഷം സജീവമായ നിലമ്പൂർ മതിയെന്നും ഷൌക്കത്തും നിലപാടെടുത്തു ഇതിനിടെ മുസ്ലിം ലീഗ് നേതൃത്വം നിലമ്പൂരിൽ പ്രകാശ് മതി എന്ന നിലപാടെടുത്തു ഇതുകൂടി പരിഗണിച്ചാണ് പ്രകാശിന് നിലമ്പൂർ സീറ്റും ഷൌക്കത്തിന് ഡി സി സി അധ്യക്ഷ സ്ഥാനവുമെന്ന ഫോർമുല ഉണ്ടായത്